choose edu tips ps examination prepare cheyna ella udyogarthikalkum let's choose edu tips like swagatham innathe video class il nammal padikkan povuna nammude indian history da todarchiyana appo namukku 1942 le kit india samaram vareyana nammal paranja avasanipichada ini namukku exam oriented aayittu padikkumba valare pradhanapettadayittla adutha topic aanu 1945 le Wavel Padhadi. Okay, appo namukku Wavel Padhadi ilekku poga. 1945 മെയ്യിൽ യൂറോപ്പിൽ യുദ്ധം അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ സ്തംഭനത്തിന് ഒരു പരിഹാരം കാണുന്നതിനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു അങ്ങനെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആയിരുന്ന എൽഎസ് അമറി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു ഈ നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകിയത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭുവാണ് അപ്പം ഈ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നതാണ് വേവൽ പദ്ധതി അല്ലെങ്കിൽ അമറി വേവൽ പദ്ധതി എന്നും ഇത് അറിയപ്പെടുന്നു അമറി വേവൽ പദ്ധതി അമറി സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആൻഡ് വേവൽ പ്രഭു എന്ന് പറയുന്ന വൈസ്രോയി അതുകൊണ്ട് ഇത് അമറി വേവൽ പദ്ധതി എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഈ പദ്ധതിയിൽ പറയുന്ന ഒരു പ്രധാന നിർദ്ദേശം ഇങ്ങനെയായിരുന്നു ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിക്കുന്ന പാനലുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ജനകീയ അടിസ്ഥാനത്തിൽ വിപുലീകരിക്കുക ഇങ്ങനെ വിപുലീകരിക്കുമ്പോൾ കോൺഗ്രസിനും മുസ്ലിങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം ഉണ്ടായിരിക്കും എന്ന് അമറി വേവൽ പദ്ധതി നിർദ്ദേശിച്ചു അല്ലെങ്കിൽ അവർ അതാ അങ്ങനെ അവർ ഇത് വ്യക്തമാക്കി ഓക്കെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും തുല്യമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കും എന്ന് അമറി വേവൽ പദ്ധതി വ്യക്തമാക്കി ഇന്ത്യയുടെ പ്രതിരോധം ബ്രിട്ടന്റെ കയ്യിൽ ആയിരിക്കുമെന്നും അതുകൊണ്ട് ബ്രിട്ടീഷുകാരനായ ഒരു വ്യക്തിയായിരിക്കും സർവ സൈന്യാധിപൻ എന്നും അതിൽ നിഷ്കർഷിച്ചു വിദേശകാര്യ വകുപ്പ് ഇന്ത്യക്ക് വിട്ടു നൽകുമെന്നും ഈ ഒരു അമറി വേവൽ പദ്ധതിയിൽ നിർദ്ദേശിക്കുകയുണ്ടായി പക്ഷേ പുതിയ ഗവൺമെന്റിന് നാട്ടുരാജ്യങ്ങളുടെ മേൽ യാതൊരു നിയന്ത്രണം ഉണ്ടായിരിക്കുകയില്ല എന്നും ഈ പദ്ധതി നിർദ്ദേശിച്ചു ഓക്കെ ഇപ്പൊ ഈ പദ്ധതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ജനകീയ അടിസ്ഥാനത്തിൽ വിപുലീകരിക്കുക എങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്നുള്ളവരെ തിരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുന്നത് അതുപോലെ വിദേശകാര്യ വകുപ്പ് ഇന്ത്യക്ക് കൈമാറും ബ്രിട്ടീഷ് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും തുല്യ പ്രാതിനിധ്യം ഇതിനകത്ത് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിന്റെ ചുമതല ബ്രിട്ടീഷുകാരനായ ഒരു ഉദ്യോഗസ്ഥനിൽ നിയുക്തമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ മേൽ പുതിയ ഗവൺമെന്റിന് യാതൊരു നിയന്ത്രണവും ഉണ്ടായിരിക്കില്ല ഇങ്ങനെയുള്ള കുറേ നിർദ്ദേശങ്ങളായിരുന്നു അമറി വേവൽ പ്ലാനിനകത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ഇതനുസരിച്ച് 1945 ജൂണില് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജയിലിൽ അടയ്ക്കപ്പെട്ട രാഷ്ട്രീയ കോൺഗ്രസിന്റെ പ്രവർത്തകരെല്ലാം ജയിൽ മോചിതരാകുകയും ചെയ്തു അങ്ങനെ 1945 സിംലയിൽ വിളിച്ചു കൂട്ടിയ വൈസ്രോയിയുടെ ഒരു മീറ്റിംഗിൽ കോൺഗ്രസും മുസ്ലിം ലീഗും പങ്കെടുത്തു അപ്പം ആ മീറ്റിംഗിൽ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ വാദം ശക്തമായിട്ട് ഉന്നയിക്കുകയും അതുപോലെ തന്നെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലില് മുസ്ലിം ലീഗിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മാത്രം കുത്തകയായിരിക്കുമെന്നും അതിനകത്ത് കോൺഗ്രസിൻ്റെ യാതൊരു ഇടപെടലുകളും ഉണ്ടാകാൻ പാടില്ല എന്നും ജിന്ന വാശി പിടിക്കുകയും ചെയ്തു അതേ തുടർന്ന് കോൺഗ്രസ് ജിന്നയുടെ ഈ വാദത്തെ നിരാകരിച്ചു അങ്ങനെ സിംല കോൺഫറൻസ് അല്ലെങ്കിൽ 1945 ജൂൺ 25 വൈസ്രോയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത സിംല കോൺഫറൻസ് അലസിപ്പിരിഞ്ഞു നമ്മളപ്പോൾ ഇവിടെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ കിട്ടാം വേവൽ പദ്ധതി രൂപം കൊണ്ട വർഷം 1945 അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം വേവൽ പദ്ധതി തന്നെയാണ് അമറി വേവൽ പദ്ധതി എന്ന് ചോദിച്ചാലും വരുന്നത് ഇപ്പോൾ വേവൽ പ്രഭു വൈസ്രോയിയാണ് വേവൽ പദ്ധതി സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽഎസ് അമറി ഇതേ തുടർന്നിട്ടാണ് സിംല കോൺഫറൻസ് നടക്കുന്നത് അപ്പോൾ വൈസ്രോയുടെ വേവൽ പ്രഭുവിൻ്റെ അധ്യക്ഷതയിൽ സിംല സമ്മേളനം വിളിച്ചു ചേർത്ത വർഷം ചോദിച്ചാലും ഏത് തന്നെയാണ് അതും 1945 ഓക്കെ 1945 ജൂലൈയിൽ ബ്രിട്ടനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും വിൻസ്റ്റൺ ചർച്ചിലിന് പകരം ക്ലെമന്റ് ആറ്റ്ലി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കപ്പെടുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് ക്യാബിനറ്റ് അംഗങ്ങൾ മൂന്ന് പേര് ക്യാബിനറ്റ് മന്ത്രി അംഗങ്ങളായിട്ടുള്ള മൂന്ന് അംഗങ്ങളെ ഇന്ത്യയുടെ അധികാര കൈമാറ്റത്തെ കുറിച്ച് പഠിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് അയച്ചത് അങ്ങനെ മൂന്ന് പേരടങ്ങുന്ന ആ സംഘം പെത്തിക് ലോറൻസ് സർ സ്റ്റഫോർഡ് ക്രിബ്സ് എവി അലക്സാണ്ടർ എന്ന് പറയുന്ന ഈ മൂന്ന് ക്യാബിനറ്റ് അംഗങ്ങൾ
ഇന്ത്യയിലെത്തുകയും ഇന്ത്യയിലെ മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തു. അപ്പം അതിനകത്ത് അധികാര കൈമാറ്റത്തെക്കുറിച്ച് കുറേ ചർച്ചകൾ നടത്തു. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രധാനപ്പെട്ട ചർച്ചകളുണ്ട്. അപ്പോൾ അവർ നടത്തിയ ഈ ചർച്ചകളാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, ക്യാബിനറ്റ് മിഷൻ എന്ന് അറിയപ്പെടുന്നത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യക്ക് ദേശീയ തലത്തിലുള്ള ഒരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ടായിരിക്കുമെന്നും വിദേശകാര്യം, പ്രതിരോധം, വാർത്താവിനിമയം എന്നിവ ഈ യൂണിയൻ ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുമെന്നും വ്യക്തമാക്കി. ബാക്കിയുള്ള അധികാരങ്ങളെല്ലാം സംസ്ഥാനങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെയും നാട്ടുരാജ്യങ്ങളുടെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുമെന്നും അതിനകത്ത് വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രം, സംസ്ഥാനങ്ങൾ, ഗ്രൂപ്പുകൾ എന്നിങ്ങനെ പല തട്ടുകളിലായിട്ടാണ് അത് വിഭാവനം ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് അധികം നിർദ്ദേശങ്ങൾ ഈ ക്യാബിനറ്റ് മിഷനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാം ഒന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റ് മിഷൻ പറഞ്ഞു വന്നുകൂടെ പറഞ്ഞാണ് അപ്പോൾ കുറേ കാര്യങ്ങളെല്ലാം ഈ ക്യാബിനറ്റ് മിഷനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്നു. പക്ഷേ ഈ ക്യാബിനറ്റ് മിഷന്റെ ഈ ഒരു തീരുമാനം, അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷൻ എന്നുള്ള ഈ ഒരു ദൗത്യം, ഇത് ഒരു പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദീർഘകാല അടിസ്ഥാനത്തിലും ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ഉള്ള ഈ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു എങ്കിലും ഒരു ഇടക്കാല ഗവൺമെന്റിനെ അവർ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വാദം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അവർ ഹ്രസ്വകാലത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലുമുള്ള ഈ ഒരു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അംഗീകരിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനായി ആ കാലത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ഒരു പത്രസമ്മേളനത്തിൽ ക്യാബിനറ്റ് മിഷന്റെ ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയത്. അതേ തുടർന്ന് മുഹമ്മദ് അലി ജിന്ന, അദ്ദേഹവും ആദ്യം ക്യാബിനറ്റ് മിഷന് കൊടുത്തിരുന്ന പിന്തുണ അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. 1946 ഓഗസ്റ്റ് 16 പ്രത്യക്ഷ സമര ദിനമായിട്ട് ആചരിക്കാനായിട്ട് മുസ്ലിം ലീഗ് ഇന്ത്യൻ മുസ്ലിംസിനെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ പ്രശ്നം ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്, പാകിസ്ഥാൻ വാദം ഒരിടത്ത് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇന്ത്യയിലെ അധികാര കൈമാറ്റം ത്വരിതപ്പെടുത്താനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്തു. കോൺഗ്രസ് ഈ മീറ്റിംഗിൽ പങ്കാളികളായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് 6 അംഗങ്ങളും മുസ്ലിം ലീഗിന് 5 അംഗങ്ങളും മറ്റു പാർട്ടികൾക്ക് 3 അംഗങ്ങളും 3 പ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് നിർദ്ദേശിച്ചു. പക്ഷേ മുസ്ലിം ലീഗ് അതിൽ നിന്നും വിട്ടുനിൽക്കാനാണ് ഉദ്ദേശിച്ചത്. കോൺഗ്രസ്സിലെ 6 പ്രതിനിധികൾ ഉണ്ടായിരിക്കുമ്പോൾ മുസ്ലിം ലീഗിനും തത്തുല്യ പ്രതിനിധികൾ ഉണ്ടായിരിക്കണമെന്ന് മുസ്ലിം ലീഗ് വാദിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ കൂട്ടാതെ തന്നെ എന്ത് ചെയ്തു, ഒരു ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ചു. ഓക്കെ, അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ 1946 സെപ്റ്റംബറിൽ ഒരു ഇടക്കാല മന്ത്രിസഭ രൂപം കൊണ്ടു. പിന്നീട് ഒക്ടോബർ 16 1946 ഒക്ടോബറിൽ മുസ്ലിം ലീഗ് വീണ്ടും ഈ ഇടക്കാല മന്ത്രിസഭയിൽ അംഗങ്ങളായിട്ട് എത്തി. പക്ഷേ ഇത് ഗവൺമെന്റിനകത്ത് മറ്റൊരു ഗവൺമെന്റ് എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചു പോകുന്നത്. ലിയാഖത്ത് അലിഖാൻ ആയിരുന്നു ധനകാര്യമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നത്. അപ്പോൾ ഇവര് ഈ ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൊണ്ട് കൈകടത്തുകയും അങ്ങനെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ഇരുന്നു. സോ അപ്പോഴും എന്താ പറയുന്നത്, പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. ഒരു സെപ്പറേറ്റ് രാജ്യം, അതായത് മുസ്ലിം ലീഗിന് ഒരു സെപ്പറേറ്റ് രാജ്യം വേണം എന്നുള്ളൊരു ആവശ്യം വീണ്ടും വീണ്ടും ശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്നു. സോ പാകിസ്ഥാൻ വാദം എന്നുള്ള കാര്യം നിലവിൽ വരണം എന്നുള്ളത് എല്ലാ കേന്ദ്രങ്ങൾക്കും അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തതേ ഉള്ളൂ. പിന്നീട് എന്ത് ചെയ്യുവാണ്, ഇന്ത്യ എന്ന രണ്ടായിട്ട് കീറി മുറിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. പാകിസ്ഥാൻ വാദം രൂക്ഷമായ ഈ അവസരത്തിൽ ഇന്ത്യയെ രണ്ടായി വിഭജിച്ച, പാകിസ്ഥാനെന്നും ഇന്ത്യയെന്നും രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിച്ച അധികാര കൈമാറ്റം നടത്തി 1947 ജൂണോടുകൂടി തങ്ങൾ ഇന്ത്യ വിട്ടുപോകുമെന്ന ഒരു പ്രഖ്യാപനവും ബ്രിട്ടീഷുകാർ നടത്തി. അതിനു വേണ്ടിയിട്ട് മൗണ്ട് ബാറ്റനെ വൈസ്രോയിയായിട്ട് ഇന്ത്യൻ നേതാക്കളുമായിട്ട് ചർച്ച നടത്തി സുപ്രധാനമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇന്ത്യയിലെ വൈസ്രോയിയായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെ മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയിൽ വരുന്നു. ഒരു സുദീർഘമായ ചർച്ചകൾക്ക് ശേഷം 1947 ജൂലൈ 4 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കുകയും അതേ തുടർന്ന് 1947 ഓഗസ്റ്റ് 14 മുഹമ്മദ് അലി ജിന്ന ഗവർണർ ജനറലായി പാകിസ്ഥാൻ എന്ന ഒരു രാജ്യവും
1947 ഓഗസ്റ്റ് 15 മൗണ്ട് ബാറ്റൻ പ്രഭു തന്നെ ഗവർണർ ജനറലായി ഇന്ത്യയും നിലവിൽ വരുന്നു. ലിയാഖത്ത് അലിഖാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ ഒരു മന്ത്രിസഭ രൂപം കൊള്ളുകയും ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലെ ഓർ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഇന്ത്യയിലും രൂപം കൊണ്ടു. അങ്ങനെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും രണ്ട് രാജ്യങ്ങളായിട്ട് മാറുകയാണ് ചെയ്ത. അപ്പോൾ നമ്മളിവിടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി 1947 വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചേക്കണം. ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അയച്ച കമ്മീഷനാണ് എന്ന് പറയുന്ന ക്യാബിനറ്റ് കമ്മീഷൻ, അത് സൈഡിൽ എഴുതിയിട്ടേക്കണേ. ഇപ്പോൾ ക്യാബിനറ്റ് കമ്മീഷൻ അല്ല, സോറി, ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? ക്ലെമന്റ് ആറ്റ്ലിയാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം 1946. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ. അതിൽ പെത്തിക് ലോറൻസ് ആയിരുന്നു ഈ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ. വേണമെങ്കിൽ ചോദിക്കാം ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരാന്ന്. അപ്പോൾ വേറൊരു എൽ ജി എസ് എക്സാമിനേഷൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഈ മൂന്ന് പേരുടെയും പേരും കൊടുത്തിരുന്നു, പിന്നെ ദില്ലന്റെ പേരാണ് കൊടുത്തത്. എന്നിട്ട് ചോദിച്ചു ഇതിനകത്ത് ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്ത വ്യക്തിയാരെന്ന് ചോദിച്ചു. അപ്പോൾ ഈ മൂന്ന് പേരുടെയും പേരൊന്ന് ഓർത്ത് വെക്കണം. പെത്തിക് ലോറൻസ് ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ. നെക്സ്റ്റ്, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു. ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റിന് രൂപം കൊണ്ടത് എന്നാണ്? 1946 സെപ്റ്റംബർ 2. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ക്യാബിനറ്റ് മിഷനെ തുടർന്നാണ് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപം കൊള്ളുന്നത്, 1946 സെപ്റ്റംബർ 2. ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഇടക്കാല ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് അവതരിപ്പിച്ചത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4. ആദ്യം ഞാൻ എന്തോ പാസ്സാക്കിയതെന്ന് എന്തോ പറഞ്ഞു, സോറി. 1947 ജൂലൈ 4 ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അവതരിപ്പിക്കുന്നത്. അതേ തുടർന്ന് 1947 ജൂലൈ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിയമം വന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് 1947 ജൂലൈ 18. ഇനി ഈ നിയമം നടപ്പിലാക്കിയത് എന്നാന്ന് ചോദിച്ചാൽ എന്ത് പറയും? 1947 ഓഗസ്റ്റ് 15 നമുക്ക് പറയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. ഓക്കെ, ഇനി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അതും ആരാണ്? അത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 1857 റിവോൾട്ടിന് സമയത്ത് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് കണ്ടവർക്കറിയാം. ഇവിടെ ഓർത്ത് വയ്ക്കുക, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നത് ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. ഇനി സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ ചോദിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടൻ ഭരിച്ചിരുന്ന പാർട്ടി ഏതാന്ന് ചോദിക്കാം. ക്ലെമന്റ് ആറ്റ്ലിയുടെ പാർട്ടി ഏതാ? ലേബർ പാർട്ടിയാണ്. അപ്പൊ സൈഡിൽ ഒന്ന് എഴുതിയിട്ടേക്കുക, ക്ലെമന്റ് ആറ്റ്ലിയുടെ സൈഡിൽ ലേബർ പാർട്ടി എന്ന് എഴുതിയിട്ടേക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിലുള്ള പാർട്ടി ലേബർ പാർട്ടിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നവരാണ് ക്ലെമന്റ് ആറ്റ്ലിയാണ്. നെക്സ്റ്റ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ രാജാവാണ് ജോർജ് ആറാമൻ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ജോർജ് ആറാമനാണ് ആ സമയത്ത് ബ്രിട്ടന്റെ രാജാവ്. അടുത്ത ക്വസ്റ്റ്യൻ, ജൂൺ മൂന്ന് പദ്ധതി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ബാൽക്കൻ പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി. ഓക്കെ, അപ്പം ജൂൺ 3 പദ്ധതി എന്നറിയപ്പെടുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ്. അതറിയപ്പെടുന്ന പേരുകളാണ് ഡിക്കി ബേർഡ് പദ്ധതി, അതുപോലെ തന്നെ ബാൽക്കൺ പദ്ധതി. 1947 ഫെബ്രുവരി 20 ഇന്ത്യ വിടുവാനുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ചരിത്രപരമായ പ്രഖ്യാപനം ക്ലെമന്റ് ആറ്റ്ലി നടത്തുന്നത്. അപ്പോൾ ഇന്ത്യ വിടുവാനുള്ള ക്ലെമന്റ് ആറ്റ്ലിയുടെ ഈ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവയ്പ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. സൈഡിൽ എഴുതിയിട്ടേക്കുക, ക്ലെമന്റ് ആറ്റ്ലിയുടെ ഇന്ത്യ വിടുവാനുള്ള പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവയ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കോട്ടാണെന്താ?
ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ചുവട് വയ്ക്കുന്നു എന്ന് പറഞ്ഞതും ജവഹർലാൽ നെഹ്റുവാണ്. അതും കൂടി സൈഡിൽ എഴുതിയിടുക. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പറഞ്ഞു അല്ലെ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാന്ന് പറഞ്ഞു, ബ്രിട്ടീഷ് രാജാവ് ആരാന്ന് പറഞ്ഞു, ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന പാർട്ടി ഏതാണെന്നും പറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്ന ആരാ? ആചാര്യ ജെ ബി കൃപലാനി. ഓക്കെ, ഇത് നമ്മൾ ഐ എൻ സി പ്രസിഡന്റിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ പോയിന്റും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഈ 1857 മുതൽ 1947 വരെയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ പറയില്ല. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ദേശീയ പ്രസ്ഥാന, അതായത് ഇന്ത്യൻ ദേശീയത, ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ നമ്മുടെ വിപ്ലവങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എളുപ്പമായിട്ട് തോന്നും. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഇനി ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എസ് സി ആർ ടി പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും ഞാൻ ആ ക്ലാസ് തരാൻ പോകുന്നത്. അതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് മാത്സിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ കൂടിയുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കൊറോണ വൈറസിൻ്റെ ഒരു ക്ലാസ് തരും, ജമ്മുകാശ്മീർ ലഡാക്ക് തരും, കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നു, കേരളത്തിലൂടെ പോകുന്ന ദേശീയപാതകൾ, ഈ നാല് കാര്യം ഞാൻ ഓഫർ ചെയ്തിരുന്ന കാര്യമാണ്. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നതിനനുസരിച്ച്, സമയം കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ തരുന്നതായിരിക്കും. ഇനി ദിവസം വളരെ കുറവാണ് എനിക്കറിയാം. ഇനിയിപ്പോൾ നമുക്ക് February 20 എക്സാം, അതിന് മുമ്പ് നമ്മൾ എന്താണേലും തുടങ്ങും. പിന്നെ February 20 കുറച്ച് പേർക്കല്ലേ എക്സാം കാണുകയുള്ളൂ, പിന്നെയുള്ളവർക്ക് അത് കഴിഞ്ഞായിരിക്കും. അപ്പോൾ എന്താണേലും നമ്മുടെ ക്ലാസ്സുകൾ ഈ എക്സാം തീരുന്നത് വരെ കറക്റ്റായിട്ട് നമ്മൾ ഈ 10th ലെവൽ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നതായിരിക്കും. മാക്സിമം നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, പഠിച്ചെടുക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ചാനലിലെ ലിങ്ക് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.